ஹாய் டியர்ஸ், குட் மார்னிங். ഒന്ന് പഠിക്കുന്നത് ബഷീർ എന്ന ബെല്ലിയൊന്ന് അല്ലേ, ബഷീർ എന്ന ബെല്ലിയൊന്ന്, അതായത് ബഷീർ ഒന്നൊന്നും ബെല്ലിയൊന്ന്, ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ സിംഗറൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ട് അല്ലേ. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് അവര്, വൈക്കൻ മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ സുഖമില്ലാതെ കടന്നപ്പോൾ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ അവർ തമ്മിലുള്ള എണ്ണമ്പക്കാടിന്റെ പേരക്കുട്ടി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മടിയിൽ കയറിയിരിക്കുകയും അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ മുതലപ്പാകം ശരിയാക്കും എന്ന് പറഞ്ഞു. അപ്പൊ വളരെ സ്ഥിരമായ രീതിയിലാണ് അദ്ദേഹം അവര് പറയുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള സംഭാഷണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ബഷീർ ഒന്ന് ബലി ഒന്ന് അല്ലേ. ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അതായത് ഏകദേശം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏകദേശം 500 വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യനും ഭൂമിയിലെ എല്ലാ ചരാചരങ്ങളും ഒന്നടക്കം ഇല്ലാതാവുന്ന കാലം അധികം ഇല്ലമല്ല, അതായത് അധികം ദൂരെയല്ല അടുത്താണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഏകദേശം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമായി സത്യമായി കൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യൻ്റെ ക്രൂരതകൾ അല്ലെങ്കിൽ ചെയ്തികൾ മനുഷ്യനെ ഭൂമിയുടെ ജീവിതം അസാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് നോക്കാം അല്ലേ. എന്നൊരു കപ്പാടിൻ്റെ വിഷ്ണുനാരായണ നമ്പൂതിരിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വൈഷ്ണവം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത ചെറിയൊരേതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ബഷീർ എന്ന ബല്യുണ്ട്. നമുക്ക് നോക്കാം അല്ലേ. അവശൻ കക്കാടിൻ്റെ ശര സത്യജ്ഞാനി സൂഫിയാം തങ്ങൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ കക്കാടിനെ സന്ദർശിച്ചു അതിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ ആ സമയത്ത് എന്നും കക്കാടിൻ്റെ ദീനശയ്യയിൽ എന്നുള്ള ദീനം എന്ന രോഗം അദ്ദേഹം രോഗം ബാധിച്ച് കിടക്കുകയും കിടക്കുന്ന സമയത്താണ് കക്കാടിനെ സമീപിക്കാൻ ആര് ചെയ്യുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ. അവിടെ നിന്നിരിക്കെ ഞാൻ അർപ്പിച്ചേ, അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കിടക്കയുടെ ഓരത്ത് അല്ലെങ്കിൽ സൈഡിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഇരുന്നു. പ്രാർത്ഥിച്ചു, മീൻസ് അപേക്ഷിച്ചു. അപ്പം എന്നും കപ്പാട് എന്താ പറഞ്ഞത്? അപേക്ഷിച്ചു. പേരക്കുട്ടി, എൻ്റെ പേരക്കുട്ടിയാണ് ഇവൾ, വളരെ ചെറിയ പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കടത്തിൽ. എൻ്റെ പെൺകുട്ടിയാണ് ഇവൾ, ഇവളെ എന്താ പറയുക, ഈശ്വര സത്യജ്ഞാനി സൂഫിയാൻ തങ്ങൾ ഇവളെ നിറുകയും തൊട്ട നിഗ്രഹിച്ചാലും ഈശ്വരനെ പോലെ അല്ലെങ്കിൽ അത്രത്തോളം ജ്ഞാനിയായ സൂഫി പര്യനായ എൻ്റെ ഈ ചെറുപ്പം അനുഗ്രഹിച്ചാലും വൈക്കം കുടുംബശിനോട് കടന്നു. പക്ഷേ എന്നെ കപ്പാട് അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്താണ്
വൈക്കം മുഹമ്മദ് ബഷീർ എൻ എൻ കക്കാടിനെ സമീപിച്ചത് അല്ലെ. അപ്പോ അന്നേരം എൻ എൻ കക്കാട് എന്താ പറഞ്ഞത്, എൻ്റെ പേരക്കുട്ടിയാണ്, ഈ പേരക്കുട്ടിയെ സൂഫിവര്യനായ ജ്ഞാനി ശ്രേഷ്ഠനായ അങ്ങനെ നിർമ്മയിൽ തൊട്ടനുഗ്രഹിച്ചാലും അല്ലേ. കുഴിയാനായി കുഴിയാനായി ലാടി കണ്ടകോടിയിൽ സ്നേഹപ്പൊരു തേടിന പയ്യാട്ടാമ്പലം കുഴിയാനാണ് കുഴിയാന മുതലേ. ഈ ലോകത്തുള്ള അണ്ടകോടി കടാഹങ്ങളെ, ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും അണ്ടകോടി എന്നാൽ ഈ 7-14 ലോകം, അതാണ് അണ്ടകോടി. അതായത് ലോകം മുഴുവൻ 14 ലോകം, ഈ 7-14 ലോകം, അണ്ടകോടി എന്നാൽ 14 ലോകം. ഈ ലോകത്തും പരലോകത്തും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ ലോകത്തുള്ള കുഴിയാന മുതൽ, അപ്പൊ അദ്ദേഹം എല്ലാ ജീവജാലങ്ങളും നടത്തിരണ്ടേക്ക് സ്ഥലമുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം സ്വത്തല്ല. അതിന് പാമ്പും പല്ലി പഴുതാരയും വീട്ടുകാരിയും എലിയും എല്ലാവരും അത് ജീവിക്കട്ടെ. അവരെല്ലാവരെയും ഈ ഭൂമി സൃഷ്ടിച്ച പാൽ സൃഷ്ടിച്ചതാണ്. വവ്വാലും അണ്ണാലും കോലും എല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പം ഭൂമിയിലെ അവകാശികളാണ് അവരെന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സിദ്ധാന്തം. അതുകൊണ്ടാണ് പറഞ്ഞത് കുഴിയാനായി ലാടി ലണ്ടകോടിയിൽ സ്നേഹപ്പൊരു തേടിയില്ല കയ്യാൾ കുഴിയാന മുതൽ മണ്ണ് ചെറുതാക്കുന്ന ചെറിയ കുഴിയാനുണ്ടാവും. ചെറിയ ജീവിതങ്ങളെ നമുക്കൊന്നും ഉണ്ടാക്കില്ല. അതങ്ങനെ കുഴിയാന, നമ്മുടെ ചെറിയ കുട്ടികളാകുമ്പോൾ അതിനെ കുഴിയാന തൊണ്ണിലേക്ക് ചുണ്ടുപോകും. അപ്പോൾ ചെറിയ ജീവിയായ കുഴിയാന മുതൽ ഈ ലോകത്തുള്ള അണ്ടകോടി, അതായത് എല്ലാ ചരാചരങ്ങളിലും ജീവൻ്റെ തുടിപ്പ് അല്ലെങ്കിൽ ചൈതന്യം ഒരേപോലെയാണെന്ന് കണ്ടെത്തിയ അങ്ങയുടെ കൈകൾ, അതായത് പൊരുൾ, അതിൻ്റെ അർത്ഥം, എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ്. അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും, അല്ലെങ്കിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് എഴുതിയ ആ ദിവ്യമായ കൈകൾ കൊണ്ടുവരുന്ന പിതാവിനെ ഏറെ കുട്ടിയെ അങ്ങ് അനുഗ്രഹിച്ചാലും അല്ലേ. പിതാവിനെ എടുത്തു മടിയിച്ച് തിരുത്തി വികൃതികൾ ഉരച്ചും കളി ചെയ്തി ഉതിർത്തും അപ്പൊ രണ്ടാം പാലി രൂപമായി ഉരച്ചു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഇതിൽ കക്കാലിൻ്റെ ചെറുമകളെ അല്ലെങ്കിൽ പേരക്കുട്ടി എടുത്ത് മടിയിലിരുത്തി അവളുമായി ചെറിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തമാശകളും കളിയും ചിരിയുമായി വീണ്ടും അദ്ദേഹം രണ്ടാം ബാല്യത്തിലേക്ക് വന്നപ്പോൾ വൈകുന്നത് ഋഷിയുടെ കുട്ടിയെ പോലെ അവളോട് ഒരു കുട്ടിയെ പോലെ സംസാരിക്കുകയും ചിരിക്കുകയും കളിക്കുകയും ചെയ്തു. അപ്പോൾ കുട്ടിക്ക് അനുസരിച്ച് ഇപ്പോൾ ചെറിയ കുട്ടികളായിട്ട് നമ്മൾ കളിക്കുമ്പോൾ അവിടെ കൂടെ നമ്മൾ കളിക്കുമ്പോൾ നമ്മളും ആ ബാല്യത്തിലേക്ക് മടങ്ങിപ്പോകും അല്ലേ. അപ്പോൾ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന് രണ്ടാം ബാല്യത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ കുട്ടിയെ മടിയിരുത്തി കളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ താങ്ങിക്കുമ്പോൾ അദ്ദേഹവും എന്തായി മാറി, കുട്ടിയെ പോലെ അദ്ദേഹത്തിൻ്റെ രണ്ടാം ബാല്യത്തിലേക്ക് വന്നു. പെരൻ കക്കാടിൻ്റെ പേരക്കുട്ടിയെ മടിയിലിരുത്തി താലോലിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ കുട്ടിയുടെ കളി ചിരിയോടൊപ്പം അദ്ദേഹവും അദ്ദേഹത്തിന് രണ്ടാം ബാല്യത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന അദ്ദേഹം കുട്ടിയെ പോലെ കുട്ടിയോടൊപ്പം കളിക്കാനും ചിരിക്കാനും ഒക്കെ ആരംഭിച്ചു. ഉതിർത്തും രണ്ടാം ബാല്യം ബിംബമായി നിങ്ങൾ ചിരിക്കുമ്പോൾ ഞാൻ ചൊന്നേനാവും. അവർ രണ്ടുപേരും രസകരമായ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചിരിക്കുമ്പോൾ എൻ എൻ കക്കാട് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്, ഞാൻ ചൊന്നേ പൈതൽ മുണ്ടിന്മേൽ അഴുക്കാക്കാം കരുതിയിരിക്കുക. ആ കുട്ടി നിങ്ങളുടെ മുണ്ടിലൊക്കെ ആകെ അഴുക്കാക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണേ. അവളെ മടിയിൽ വെക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണേ, അഴുക്കാവും. കാരണം കാരണമുള്ള ചെടികളൊക്കെ ചെറിയൊക്കെ ചിലപ്പോൾ മുമ്പിലായേക്കാം അല്ലേ. അപ്പം അദ്ദേഹം എന്താ പറഞ്ഞത്, ഉറക്കെ ചിരിച്ചുകൊണ്ടാണ് അതിന് മറുപടി, ഉറക്കെ ചിരിച്ചുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ അതിന് മറുപടി നൽകിയത്. എന്താണ് വൈക്കം മുഹമ്മദ് ബഷീർ അതിന് മറുപടി നൽകിയെന്ന് നോക്കൂ. മിടുക്കത്തിയന്മയിൽ തളിച്ചോളത്തെ തീർത്ഥം. സാരമില്ല, മിടുക്കിയല്ലേ, മിടുക്കി കുട്ടി എൻ്റെ വീട്ടിലല്ലെങ്കിൽ തീർത്ഥം തളിച്ചോട്ടെ എന്നാണ് മൂത്രം ഒഴിച്ചോട്ടെ അല്ലേ. പിന്നെ കുട്ടികളുടെ ഉണ്ണിമൂത്രം പുണ്യമൂത്രം എന്നാണ് പറയുന്നത്. ചെറിയ കുട്ടികൾ മൂത്രം വെച്ചാൽ അത് പുണ്യമാണെന്നാണ് പറയുക. അപ്പം മിടുക്കിയല്ലേ, മിടുക്കത്തി കുട്ടി എൻ്റെ വീട്ടിലല്ലെങ്കിൽ തീർത്ഥം തളിച്ചോട്ടെ, അതായത് മൂത്രം ഒഴിച്ചോട്ടെ. ഒന്നോടൊന്ന് ചേരുമ്പോൾ രണ്ടാകുമെന്ന ന്യായം അല്ലേ. ഒന്നിനോടൊന്ന് ചേരുമ്പോഴാണ് എന്താവുന്നത്, രണ്ടാകുമെന്നാണ് നമ്മൾ പറയാറ് അല്ലേ. ഒന്നിനൊന്ന് ചേർന്നാൽ അത് രണ്ടാവും. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീർ അത്ര ഒന്നും നിങ്ങളി വലിയ ഒന്ന് എന്നാ പറയാറ്, വലിയ ഒന്നായി മാറുന്നു. ഓക്കെ, ഒരൊന്നും വേറൊന്ന് ചേരുമ്പോൾ അവരൊന്നായി മാറുക, രണ്ടുപേരും അതിൽ വലിയ ഒറ്റക്കെട്ടായി മാറുക എന്നാണ് അർത്ഥം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒന്നോടൊന്ന് ചേരുമ്പോൾ രണ്ടാകുമെന്നേ ന്യായം.
മുസൽമാനും ഇവിടെ ഹിന്ദുവാണ് ഇടൻകാർക്കാര് മുസ്ലിംസാണ് ആര് വൈക്കം മുഹമ്മദ് ബഷീർ അപ്പോൾ ഒന്ന് ഒന്ന് ചേരുമ്പോൾ രണ്ടാകുമെന്നാണ് ന്യായം പക്ഷേ ഹിന്ദുവും മുസൽമാനും ആചരിപ്പതി ദ്വൈതം അപ്പോൾ ഒന്നും ഒന്നും കൂടുമ്പോൾ രണ്ടാകുമാണ് എന്നാണ് എല്ലാവരും ഹിന്ദു മുസ്ലിമിയൊക്കെ പറയുന്നത് പക്ഷേ ഒന്നും ഒന്ന് ചേരുമ്പോൾ അതൊരു വലിയ ഒന്നായി മാറുന്നു എന്ന സത്യമാണ് വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ കൃതിയിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് കാരണം നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ എന്താകുന്നു അതൊരു വലിയ ഒറ്റക്കെട്ടായി വലിയ ഒന്നായി മാറുന്നു അല്ലെങ്കിൽ വലിയ ശക്തിയായി മാറുന്നു അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദുൻ എന്നോ പാർസി എന്നോ അങ്ങനത്തെ അതിൽ വ്യത്യാസവുമില്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ അതൊരു വലിയ ശക്തിയായി മാറുന്നു ഉണ്മ ഉണ്മയിൽ ചേർന്നാൽ ഇമ്മിണി വലുതായി ഉണ്മ സത്യം അല്ലേ ഉണ്മ മീൻസ് സത്യം എന്നാണ് അർത്ഥം അപ്പോൾ സത്യം സത്യത്തോട് ചേരുമ്പോൾ അതെന്തായി മാറുന്നു അത് ഇമ്മിണി വലുതായിട്ടൊന്നുള്ളവാകും അതൊരു വലിയ സത്യമായി മാറുന്നു താങ്കളോടു മീ അദ്വൈതത്താൽ പുഴയും പുഴയും ചേർന്ന ആനന്ദ കടലാകും ഒരു പുഴ മറ്റൊരു പുഴയിൽ ചേർന്ന് അവസാനം അത് കടലിലേക്ക് എത്തുന്നു അല്ലേ അതേപോലെ രണ്ട് പുഴകൾ തമ്മിൽ ചേരുമ്പോൾ എന്നെ പക്കാളം വയ്ക്കും കൊണ്ടുവശീൽ തമ്മിലാണ് കവികൾ തമ്മിൽ ചൂടി ചേരുമ്പോൾ എന്തായി മാറുന്നു ആനന്ദത്തിൻ്റെ കടലായി മാറുന്നു വൈക്കം മുഹമ്മദ് എന്ന കക്കാളിനെ കാണാൻ വന്നു കുട്ടിയെ മടിയിലിരുത്തി താലോലിച്ചു കുട്ടിയോടൊപ്പം കളിച്ച് ചിരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ടാം ബാല്യത്തിലേക്ക് പോയതുപോലെ ഒരു അനുഭവം ഉണ്ടായി അല്ലേ അപ്പോൾ അവിടെ എന്തായി മാറുന്നു ഒരു ആനന്ദത്തിൻ്റെ കടൽ ഒരു എന്താ പറയുക സന്തോഷത്തിൻ്റെ കടൽ ഉണ്ടാകുന്നു സന്തോഷം ഉണ്ടാകുന്നു കരയങ്ങ് അതൻ കണ്ണിൽ നർമ്മമായി തിളങ്ങുന്നു കുഞ്ഞിയുടെ കല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുതാനുള്ള ആ ഒരു സർഗാത്മകമായ കഴിവ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തന്നെ നമുക്ക് അത് തിളങ്ങുന്നത് കാണാം അപ്പം അത്രയ്ക്കും വലിയൊരു എഴുത്ത് കാണുന്നു എന്താ പറയുക വിശാല മനസ്സ് ദീർഘദൃഷ്ടിയുള്ള ഒരു ചിന്തകനുമായിരുന്നു ആര് വൈക്കം മുഹമ്മദ് ബഷീർ അപ്പം അദ്ദേഹത്തോടൊപ്പമുള്ള ഒത്തിരി സമയം ചിലവാക്കുക എന്നത് ക്കാളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ അല്ലെങ്കിൽ പുണ്യമായ ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം വിലയിരുത്തുന്നത് അതാണ് അദ്ദേഹം തന്നെ ഈ കവിതയിലൂടെ പറയുന്നത് കാരണം ഹിന്ദു മുസൽമാനും ഒന്നുമില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നാണ് അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ളത് ഈസിയായിട്ട് സമൂഹമായാലും അവരെല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഒരുമയും സൗഹാർദ്ദവും സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ കാരണം ഒരു കലഹവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുമ്പോഴാണ് നമുക്ക് അത്തരത്തിൽ ജീവിക്കാൻ സാധ്യമാകുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെ ജീവിക്കാൻ കഴിയില്ല അപ്പം മതം മറ്റൊന്നിനും അതീതമല്ല അല്ലെങ്കിൽ മാർഗ തടസ്സമല്ല എന്നുകൂടി കവിതയിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം മിസ് അവശനായി കിടക്കുന്ന കക്കാടിനെ സന്ദർശിക്കാൻ എത്തിയതാണ് ആര് വൈക്കം മുഹമ്മദ് ബഷീർ അപ്പോൾ ആ അവശനായി കിടക്കുന്ന കക്കാടിൻ്റെ ശരീരക്കരികൾ അതായത് കിടക്കിക്കരികിൽ ഇരുന്ന് ഇരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനോട് കക്കാട് എന്താ പറഞ്ഞത് എൻ്റെ പേരെ കുട്ടിയാണ് നിങ്ങളെ അത് അമ്മയുടെ കൈകൊണ്ട് ജ്ഞാനിയായ സൂഫി വൈദ്യെന്ന് പറഞ്ഞാൽ അറിവുകളുടെ രാജാവ് അല്ലെങ്കിൽ ഭയങ്കര ജ്ഞാനിയായ അന്ന് ഇവളുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കണമെന്നാണ് ആര് പറഞ്ഞത് എന്നെ കക്കാട് വൈക്കം മുഹമ്മദ് ബഷീറിനോട് പറഞ്ഞത് സൂഫിയാം താങ്കൾ ഇവളെ നെറുകയിൽ തൊട്ട് അനുഗ്രഹിച്ചാലും ഇവളുടെ നെറുകയിൽ തൊട്ട് അത് അനുഗ്രഹിക്കണമെന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിനോട് എന്നെ കക്കാട് പറഞ്ഞത് കാരണം അത്രയ്ക്ക് മഹാനായ ഒരാളിപ്പോൾ ചില ആൾക്കാരൊക്കെ ഹിന്ദുസൊക്കെ എഴുതി നിൽക്കാനും വലിയ ആൾക്കാരൊക്കെ ഇപ്പോൾ അവരൊക്കെ എഴുതിയിരിക്കുന്ന ആ കുട്ടി ഭാവിയിൽ വലിയ ആളായിത്തീരുമെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതേപോലെ പ്രശസ്തനായ ലോകപ്രശസ്തനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ സ്വന്തം പേരക്കുട്ടിയുടെ നെറുകയിൽ വെച്ച് അനുഗ്രഹിച്ചാൽ അവൾ ഒരു ഭാവിയിൽ ഒരു നല്ല കുട്ടിയായി മാറും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു കാരണം അത്രയ്ക്കും ശ്രേഷ്ഠനാണ് അല്ലെങ്കിൽ ജ്ഞാനി അറിവുകളുടെ ഒരു രാജാവായിരുന്നു ആര് വൈക്കം മുഹമ്മദ് ബഷീർ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം പിന്നെ കുഴിയാനമുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ ചരാചരങ്ങളും ചെറിയ ജീവികൾ മുതൽ കുഴിയാന മീൻസ് ഏറ്റവും ചെറിയ ജീവി എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് മുതൽ ഏറ്റവും വലിയ ജീവി വരെയുള്ള എല്ലാം ഈ ഭൂമിയിൽ ഈക്വലാണ് അല്ലെങ്കിൽ തുല്യമാണ് എല്ലാ ചരാചരങ്ങളിലും ഈശ്വരൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ജീവൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന് തൻ്റെ കൃതിയിലൂടെ പ്രകടമാക്കുന്ന അദ്ദേഹം അണ്ടകോടി എന്നാൽ ഈ 7-14 ലോകങ്ങളുടെ
അദ്ദേഹം എന്താ ചെയ്തത്? കുട്ടിയെ മടിയിലിരുത്തി തലോടി താലോലിച്ച് കളിച്ചും ചിരിച്ചും ഒരു കുട്ടിയെ പോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാഗ്യത്തിലേക്ക് വന്നതുപോലെ കുട്ടിയുമായി നല്ല സല്ലാപത്തിൽ ഏർപ്പെട്ടുവരായിരിക്കും മുഹമ്മദ് ബഷീർ. അല്ലേ, അപ്പോൾ ഇത് കണ്ടിട്ട് അവരുണ്ടെങ്കിലും ഭയങ്കര തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിയും. അയക്കും മുഹമ്മദ് ബഷീർ സമയത്താണ് ഇതൊക്കെ കക്കാട് പറഞ്ഞു ശ്രദ്ധിക്കണം കുട്ടി അങ്ങനെ മുന്നിലൊക്കെ അവിടെ ആ കഴുക്കാക്കും അതൊന്ന് മടിയിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ പറഞ്ഞു. അപ്പോൾ അവിടെ വിളിക്കത്തിയാണ് നിങ്ങൾ ആ ഇവിടെ കാണിക്കേണ്ട നേരത്ത് വിളിച്ചോട്ടെ സാരമില്ല അല്ലേ ദിവസം തളിച്ചോട്ടെ അതിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഒന്നിനോടൊന്ന് ചേരുമ്പോൾ രണ്ടാകുമെന്നാണ് എല്ലാവരും പറയാറ്. ഒന്ന് ഒന്ന് വൺ പ്ലസ് വൺ ഇൻറ്റു ടു അല്ലേ ഒന്നൊന്ന് രണ്ടാണെന്നാണ് പറയുക. പക്ഷേ ഒന്നൊന്ന് കൂടുമ്പോൾ അതൊരു വലിയ ശക്തിയായി ഇവർ ഒന്നായി മാറുന്നു എന്നുണ്ടെങ്കിൽ അതായത് മുസൽമാനെന്നോ ഹിന്ദുവെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നാകുമ്പോഴാണ് സമൂഹത്തിൽ നമുക്ക് സ്നേഹവും എന്താ പറയുക കെട്ടുറപ്പും ഭദ്രതയും ഒക്കെ ഉണ്ടാവുക അല്ലേ. എല്ലാവരും ഒന്നാകുമ്പോഴാണ്. അല്ലാതെ ഇപ്പോൾ ഹിന്ദുവാണ് മുസ്ലിമാണ് ക്രിസ്ത്യൻസ് ആണ് നമ്മുടെ വേദനയും ഉണ്ടെങ്കിൽ അവരുടെ കെട്ടുറപ്പും ഭദ്രതയും സ്നേഹവും ഒന്നും നമുക്ക് നിലനിർത്താൻ കഴിയില്ല. അതൊക്കെ ഉള്ളപ്പോൾ മാത്രമേ നമുക്കിതൊക്കെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പം ഉണ്മയും ഉണ്മ ഉണ്മയിൽ ഉണ്മയിൽ ഉണ്മ ഉണ്മയിൽ ചേർന്നാൽ ഇങ്ങനെ വലുതായിട്ട് ഉള്ളവാകും. അതായത് സത്യം സത്യത്തോട് ചേരുമ്പോൾ അതെന്തായി മാറുന്നു വലിയൊരു സത്യമായി മാറുന്നു എന്നും കൂടി ഇതിലൂടെ പ്രകടമാക്കുന്നു. മാത്രമല്ല പുഴയും പുഴയും ചേരുമ്പോൾ അതൊരു എല്ലാ പുഴകളും അവസാനം എവിടെ ചെന്ന് ചേരുന്നത് കടലിലാണ് ചേരുന്നത്. അപ്പോൾ പുഴയും പുഴയും ചേരുമ്പോൾ ആനന്ദ കടലായി മാറുന്നു. മീൻസ് വൈക്കം കുന്തശ്ശേരി പുഴയെ പോലെ ഒഴുകുന്ന ഒരു എഴുത്തുകാരനാണ് എന്നൊരു കക്കാടുമല്ല. അപ്പോൾ ഈ രണ്ട് കവികളും ചേരുമ്പോൾ അവിടെ എന്താകുന്നു ഒരു സന്തോഷത്തിൻ്റെ കടലായി മാറുന്നു അല്ലേ. നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കപ്പെടുമ്പോഴുമാണ് അവിടെ സന്തോഷം അല്ലെങ്കിൽ നമുക്ക് ആനന്ദം സൃഷ്ടിക്കാൻ കഴിയുന്നത് അല്ലേ. കലയാകാതെ കണ്ണിൽ നർമ്മമായി തിളങ്ങുന്നു മുങ്ങിയുടെ കണ്ണിൽ കല എന്തായി തിളങ്ങുന്നു മുങ്ങിയുടെ കഴിവ് ഒരു തമാശയായി ഒരു ഫലിതമായി തിളങ്ങുന്നു എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയമാണ്. ഇത് വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നന്നായി വായിക്കാം. അപ്പോൾ ഇതിൽ ഏകദേശം ഇതിലെ പാഠം ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ റിവിഷൻ മാത്രം ചെയ്താൽ മതി. മറ്റേ ചാപ്റ്ററുകൾ ഫസ്റ്റ് ഡേ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിവിഷന് വരുമോ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ വീണ്ടും നമുക്ക് ആദ്യം റിവിഷൻ ചെയ്യാം. അല്ലാതെ ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായി വായിക്കുക. നന്നായി വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം.